ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു മൂവി ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊറിയൻ ചിത്രങ്ങളുടെ ഭംഗി തന്നെ ഒരാളെ സിനിമയിലുടനീളം പിടിച്ചിരുത്താൻ വേണ്ട ചേരുവകൾ നിറച്ച ഒരു ദൃശ്യവിരുന്നൊരുക്കുക എന്നാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും അത്തരമൊരു കിഡിലെ ചിത്രമാണ്. 2021 പുറത്തിറങ്ങിയ ഹൊറർ മിസ്റ്ററി ത്രില്ലറായിട്ടുള്ള ദ എയ്ത്ത് നൈറ്റാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നത്. കിം തേ ഹോങ്ങിൻ്റെ സംവിധാനത്തിൽ നെറ്റ്ഫ്ലിക്സാണ് ചിത്രം പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് സിനിമയുടെ പ്ലോട്ടിലേക്ക് വരാം. 2500 വർഷം മുന്നേ നടന്നതായി എഴുതപ്പെട്ട ഒരു മിത്തിനെ ആസ്പദമാക്കിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഭൂമിയിൽ കഷ്ടതകൾ നിറഞ്ഞ നരകം എന്നേക്കുമായി സൃഷ്ടിക്കാൻ ഒരു രാക്ഷസൻ തീരുമാനിക്കുന്നു. എന്നാൽ ബുദ്ധന് ഇതറിയുകയും അവനോട് പോരാടുകയും ചെയ്യുന്നു. പക്ഷേ അവനൊരിക്കലും തന്നെ കൊല്ലാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ് ബുദ്ധൻ അവൻ്റെ ശക്തി സ്രോതസ്സായിട്ടുള്ള 2 നിറത്തിലുള്ള അവൻ്റെ കണ്ണുകൾ വേർപെടുത്തുന്നു. അവ വീണ്ടും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവനെ പിടിച്ചു നിർത്താനാവില്ല എന്ന് മനസ്സിലാക്കിയ ബുദ്ധൻ ആ 2 കണ്ണും 2 ദൂരസ്ഥലങ്ങളിലായിട്ട് അടക്കം ചെയ്യുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അതിലെ 1 കണ്ണ് വീണ്ടെടുക്കുകയും അതുവഴി പുറത്തിറങ്ങിയ രാക്ഷസൻ തന്റെ ലക്ഷ്യം നേടാനുള്ള ശ്രമങ്ങളുമാണ് സിനിമയുടെ വൺലൈൻ. സിനിമ തുടങ്ങുന്നത് സംസ്കൃത ഭാഷയിൽ ബുദ്ധന്റെ മിത്ത് പറഞ്ഞുകൊണ്ടാണ്. 2500 വർഷം മുന്നേ ഒരു രാക്ഷസൻ മനുഷ്യരെ എന്നും കഷ്ടതയിലേക്ക് നയിക്കാൻ നരകത്തിൻ്റെ വാതിൽ തുറക്കുന്നു. പക്ഷേ അത് പൂർത്തിയാവും മുന്നേ ബുദ്ധൻ വരികയും രാക്ഷസൻ്റെ ശക്തിയായ ചുവന്ന കണ്ണും കറുത്ത കണ്ണും വേർപെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ 2 കണ്ണും ബുദ്ധനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങി. പക്ഷേ ബുദ്ധൻ ശക്തി കുറഞ്ഞ കറുത്ത കണ്ണ് പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കുന്നു. മാത്രമല്ല അതിനെ ഒരു പ്രത്യേക ചിപ്പിൽ ലോക്ക് ചെയ്യുന്നു. ഈ സമയം ചുവന്ന കണ്ണ് 7 രാത്രികളിലായി 7 ആളുകളുടെ ശരീരത്തിൽ ഒളിച്ചിരിക്കുന്നു. അപ്പോഴാണ് കണ്ണിന് മനസ്സിലാവുന്നത് ബുദ്ധനിൽ നിന്ന് തനിക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന്. അതുമാത്രമല്ല 2 കണ്ണും യോജിക്കാതെ തൻ്റെ ലക്ഷ്യമായ നരകം തുറക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ചുവന്ന കണ്ണ് നാടകീയമായി ബുദ്ധന് മുന്നിൽ കീഴടങ്ങുന്നു. ബുദ്ധൻ ആ കണ്ണും മറ്റൊരു കാസ്കറ്റിൽ ലോക്ക് ചെയ്തു. 2 കൃത്യമായി ലോക്ക് ചെയ്തതിനു ശേഷം പടിഞ്ഞാറ് മരുഭൂമിയിലും മറ്റൊന്ന് കിഴക്ക് മലയിലും ഒളിപ്പിക്കുന്നു. ശേഷം ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും 2 കണ്ണുകളും ഒരുമിപ്പിക്കാനുള്ള ഇടവരുത്തരുത്, അങ്ങനെ വന്നാൽ തന്നെ അതായിരിക്കും നിങ്ങളുടെ അവസാനമെന്നും പറയുന്നു. ഇനി നമ്മൾ കാണുന്നത് 2005 ഇന്ത്യ പാക് ബോർഡറാണ്. അവിടുത്തെ മരുഭൂമിയിലേക്കൊരു വണ്ടി വരുന്നുണ്ട്. കൂടെ ഉള്ളിലൊരു വ്യക്തിയും കുറച്ച് മാപ്പുകളും ഒരു കോമ്പസും. വണ്ടി ഓടിക്കുന്ന ആളാണ് ആർക്കിയോളജിസ്റ്റ് പ്രൊഫസർ കിം. റെഡ്ഡയുള്ള സ്ഥലം കണ്ടെത്തിയ സന്തോഷത്തിലാണ് പ്രൊഫസറുടെ വരവ്. എന്തായാലും വന്ന സ്ഥലത്ത് കുറേ ആളുകൾ കുഴിക്കുകയാണ്. അവർക്ക് എന്തോ കിട്ടിയെന്ന് കേട്ട് പ്രൊഫസർ അതിലേക്ക് ഇറങ്ങുന്നു. സംസ്കൃതത്തിൽ എഴുതിയ ഒരു ഫലകം അതിൽ കാണുന്നുണ്ട്. അതിനിടയിൽ മണ്ണ് മാറ്റി നോക്കുമ്പോൾ അയാൾക്ക് ഒരു ചുവന്ന കണ്ണ് ഒളിപ്പിച്ച ചെപ്പ് കിട്ടുന്നു. പക്ഷേ അതിൻ്റെ കാലപ്പഴക്ക നിർണയത്തിൽ ഫെയിലാവുകയും പ്രൊഫസർ അത് സ്വന്തമായി ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് മേലധികാരികൾ അദ്ദേഹത്തെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കുന്നു. നമ്മൾ കാണുന്നത് 14 വർഷങ്ങൾക്ക് ശേഷം ഒരു ചുവന്ന നിറമുള്ള സൂപ്പർ മൂണിന്റെ അന്നാണ്. പൂർണ്ണമായ കാഴ്ച 1 മണി തൊട്ട് 2 മണിക്കൂർ വരെയാണെന്ന് കിം ന്യൂസിലൂടെ മനസ്സിലാക്കുന്നു. ഇനി കാണുന്നത് കിമ്മിന്റെ വീടാണ്. അവിടെ വെച്ച് അയാൾ ഭ്രാന്തമായി ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. താനിതുവരെ എത്രയൊക്കെ ശ്രമിച്ചു കാസ്കറ്റും ബുദ്ധന്റെ കഥയും സത്യമാണെന്ന് തെളിയിക്കാൻ. എന്നാൽ ഇവിടുത്തെ വിഡ്ഢികളായ ജനങ്ങൾ അതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കിം പഴയ പത്ര റിപ്പോർട്ടുകളെല്ലാം കത്തിക്കുകയാണ്. എനിക്ക് ഈ ഇതിഹാസങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് കിം 6 ബ്ലഡ് സാമ്പിൾ കൊണ്ടുവരികയാണ്. ആ സമയം 1 മണിയുടെ ബെല്ല് അടിക്കുന്നുണ്ട്. കിം ആ സാൻസ്ക്രിറ്റിന്റെ വാക്യങ്ങൾ ഉരുവിട്ട് കാസ്കറ്റ് തുറക്കുകയും ബ്ലഡ് അതിലേക്ക് ഒഴിക്കുകയും ചെയ്യുന്നു. കൂടെ തന്റെ കൈമുറുക്കുകയും ആ ബ്ലഡും അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കിം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എനിക്കൊരിക്കലും തെറ്റ് സംഭവിക്കില്ല എന്ന് പറഞ്ഞ് കിം തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് കത്തിയെടുത്ത് കഴുത്തിലേക്ക് നീട്ടുന്നു. എന്നാൽ ആ സമയം ചുവന്ന കണ്ണിന് ഒരു അനക്കം വരികയും മുകളിലേക്ക് പൊന്തി വരികയും ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യാൻ നിന്ന കിം ശബ്ദം കേട്ടിട്ട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിർത്തി കിടക്കുന്ന റെഡ്ഡയിനെയാണ് കാണുന്നത്. അയാൾ ആ രക്തം നിറഞ്ഞ കത്തി വെച്ചിട്ട് അടുത്തേക്ക് ചെല്ലുന്നതോടെ ആ സീനോടെ അവസാനിക്കുകയാണ്. സെയിം ടൈം ദൂരെ ഒരു ബുദ്ധസന്യാസിനെ കാണിക്കുന്നുണ്ട്. അയാളുടെ മാല പൊട്ടുകയും ചുവന്ന ചന്ദ്രനെ നോക്കുകയും ചെയ്യുന്നു. ഇതാണ് സമയം എന്ന് പറഞ്ഞ് സന്യാസി കറുത്ത കണ്ണൊളിപ്പിച്ച് ചെപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ ചുമച്ച് അവശതയെ വന്നു. ഇന്നാണ് ഫസ്റ്റ് ഡേ. പണിസ്ഥലത്ത് എക്സർസൈസ് ചെയ്ത് പണിയെടുക്കുന്ന ഈ ആളാണ് പാർക്ക് ജിൻസു. അവിടെ വെച്ചൊരു പണിക്കാരൻ മറ്റൊരുത്തിനോട് പാർക്കിനെ കാണിച്ച് അയാളൊരു ബുദ്ധസന്യാസിയാണ് എന്ന് പറയുന്നു. ഇനി കാണുന്നത് ബുക്സാനാണ്.
ഈ കാണുന്നത് ആദ്യം സന്യാസിനിയെ കാണിച്ച ആശ്രമം തന്നെയാണ്. ശിഷ്യനായ ചേങ് സോക്കോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ആശാനെ തപ്പി നടക്കുകയാണ്. പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഒരു വിളി വരുന്നുണ്ട്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അന്നേരം ആശാൻ അവിടെ ചുമച്ച് ചോര തുപ്പുന്നുണ്ട്. ചേങ് മൗനവ്രതത്തിലാണ്. ആശാൻ അവനെ ബുദ്ധപ്രതിമയിരിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ബുദ്ധന്റെ മിത്തിനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അറിയാമെന്ന് അവൻ പറയുമ്പോൾ ആശാൻ വീണ്ടും ആ കഥ ഓർമ്മിപ്പിക്കുന്നവനെ. അന്ന് ബുദ്ധൻ വെർജിനും പേരറിയാത്തതുമായ രണ്ട് ബുദ്ധസന്യാസികളെയാണ് ആ രണ്ട് കാസ്കറ്റും ഒളിപ്പിക്കാൻ ഏൽപ്പിക്കുന്നത്. ഒരു നാൾ ഒരു സഹായിയുടെ പിൻബലത്തിലൂടെ ചുവന്ന കണ്ണ് പുറത്തു വരികയും സ്റ്റെപ്പിംഗ് സ്റ്റോണായ ഏഴുപേരുടെ ശരീരത്തിലൂടെ കടന്ന് എട്ടാമത്തെ രാത്രി രണ്ട് കണ്ണുകളും ഒരുമിക്കുന്നതിലൂടെ ആ രാക്ഷസിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഏഴ് ചവിട്ടുപടികളിലെ ഒന്നിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രാക്ഷസന്റെ വരവ് നമുക്ക് തടയാനാവും. രാത്രി മുയലിനെ വേട്ടയാടുന്നൊരു വേട്ടക്കാരനെയാണ് നമ്മൾ ഇനി കാണുന്നത്. പെട്ടെന്നൊരു ശബ്ദം കേട്ട അയാൾ അങ്ങോട്ട് നോക്കിയെങ്കിലും ആരെയും കാണുന്നില്ല. എന്നാൽ അയാളുടെ തോളിലൂടെ ഒരു കൈ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ഇനിയാണ് രണ്ടാം ദിവസം. ഒരു ഹോട്ടൽ മുറിയിൽ ഒരു പെണ്ണും ചെക്കനും സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് ആ പെണ്ണ് പറയുന്നു, മെഡിറ്റേഷൻ ക്ലബിൽ പരിചയപ്പെട്ട പ്രൊഫസറിനെ ബ്ലഡ് സാമ്പിളായി കൊടുത്തുന്നു. ഈ സമയം പുറത്ത് മഴയത്ത് വേട്ടക്ക് പോയവൻ മുയലിനെയും അറയെ കെട്ടി നടന്ന് ഹോട്ടലിനുള്ളിലേക്ക് വരുന്നുണ്ട്. അവൻ റിസപ്ഷനിൽ വന്ന് അവിടെ കിടന്നവനെ മണത്ത് നോക്കിയച്ചും നേരെ മുകളിലേക്ക് വെച്ചു പിടിക്കുകയാണ്. പിന്നെയൊന്ന് ഉറക്കം കഴിഞ്ഞ് നീറ്റ ചിങ്ങ് കാണുന്നത് മരിച്ചുകിടക്കുന്ന ആശാനെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് മരണം നടന്ന സ്ഥലത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ്. കിം ഹോമും അസിസ്റ്റന്റും ആണ് അവിടെ വന്നിട്ടുള്ളത്. CCTVയിൽ രാത്രി കൊലപാതകിയെ കണ്ടതായി അസിസ്റ്റന്റ് വിശദീകരിക്കുന്നുണ്ട്. മുറിയുടെ ഉള്ളിലെ ഷവർ റൂമിൽ ഉള്ളത് ഒരു ആണാണെന്നും പെണ്ണിനെ കാണാനില്ലെന്നും കൊലപാതകത്തിന് ശേഷം പെണ്ണ് മുറി വിട്ടു പോയതായി CCTVയിൽ ഉണ്ടെന്നും അസിസ്റ്റന്റ് പറയുന്നു. എന്നാൽ അവൾ അവളുടെ പേഴ്സോ ഒരു സാധനമോ എടുക്കാതെയാണ് അവളെ പോയിരിക്കുന്നത്. ആ സമയം കിം സൈഡിൽ കൊലപാതകിയുടെ ബോഡി കാണുന്നുണ്ട്. ശരീരത്തിലെ മൊത്തം ബ്ലഡും ചോർന്നൊലിച്ച് ഭയാനകമായ രീതിയിലാണ് അതവിടെ കിടക്കുന്നത്. പിറ്റേന്ന് സേയോന എവിടെയാണെന്ന് മനസ്സിലാക്കി ചെങ് അയാളെ അന്വേഷിച്ച് പോവുകയാണ്. ചെങ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കയ്യിലുള്ള കാസ്കറ്റ് നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതിനിടെ തന്നെ ഒരു പെണ്ണിനെ കാണുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. പോലീസ് മൊത്തം ആകെ കൺഫ്യൂഷനിലാണ്. കൃത്യമായ ഒരു തിയറിയും ഇല്ലാതെയാണ് അവരുടെ അന്വേഷണം പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് എങ്ങോ തത് നിൽക്കുകയാണ്. ഈ സമയം ചെങ് സേയോനയെ അന്വേഷിച്ച് വീട് കണ്ടെത്തുകയും പരസ്പരം കാണുകയും ചെയ്യുന്നു. പാർക്കിൻ തന്നെയാണ് സേയോന. വീട്ടിൽ വെച്ച് അയാൾ ആശാൻ മരിച്ചതായും രാക്ഷസൻ എത്തിയതുമായുള്ള മെസ്സേജ് കൈമാറുന്നു. രാത്രി നഗരത്തിൽ മറ്റൊരിടത്ത് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നടന്നു പോകുന്നുണ്ട്. ഒരാൾ എന്താണെന്ന് അറിയാനായിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാളുടെ നേരെ അവൾ സ്മെൽ ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. അയാളെ ചെങ് സ്റ്റേഷനിൽ കണ്ട പെണ്ണിന്റെ വീടിന് മുന്നിൽ കാണാം. അവൾ ഒരു പാത്രത്തിൽ ചോരയെടുത്ത് വാതിക്കൽ വെക്കുകയും അയാളത് സ്മെൽ ചെയ്തിട്ട് പോവുകയും ചെയ്തു. അത്രയും ആശാൻ പാർക്കിനോട് രാക്ഷസൻ ഓരോ മനുഷ്യരായി കൊന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് അതിലെ ലാസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടുള്ള പതിവ്രതയായ പെണ്ണിനെ കണ്ടെത്തുകയും അവളെ കൊല്ലേണ്ട ആവശ്യകത പറയുകയും ചെയ്യുന്നു. അതിനെ കൊല്ലാൻ നേരത്തെ തന്നെ ആശാൻ ഒരു മഴുവും ഒരു മാലയും കൊടുത്തിട്ടുണ്ട്. പിറ്റേന്ന് ഇറങ്ങും മുന്നേ അയാളുടെ ബാഗിൽ നിന്ന് ഫോട്ടോ നോക്കി അഡ്രസ്സ് മനസ്സിലാക്കുകയും രക്തം കലർന്നൊരു ഷർട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. ചെങ്ങും പാർക്കും ഒരു പെണ്ണിനെ ആ പെണ്ണിനെ കണ്ടെത്താനായിട്ട് പോകുന്ന വഴിക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂട്ടത്തിലൊരു കടയിൽ കയറി മഴവും വാങ്ങുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെങ്ങിന്റെ കാലിലെ പഴയ ഷൂ കണ്ട് പാർക്ക് അവന് പുതിയൊരു ഷൂ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ആ പെണ്ണിനെ കൊല്ലാൻ പോകുമ്പോൾ ചെങ് പാർക്കിന്റെ കൂടെ വരാൻ നിർബന്ധം പിടിക്കുന്നു. പാർക്കൊടുവിൽ അതിന് സമ്മതിക്കുകയും അവനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവർ ഒരുപാട് അന്വേഷിച്ചെങ്കിലും അവളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നാൽ രാത്രി അവരുടെ അടുത്തേക്ക് ഒരാൾ വരികയും അവൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനും പറയുന്നു. ഇതേ സമയം പോലീസ് പാലത്തിന്റെ അടിയിൽ നേരത്തെ കണ്ട പെണ്ണിന്റെ ബോഡി കണ്ടെത്തുന്നുണ്ട്. ഹോട്ടൽ റൂമിൽ കണ്ട അതേ അവസ്ഥയിലായിരുന്നു അവളുടെയും ബോഡി കിടന്നുവെച്ചത്. കൂടെയാണെങ്കിൽ തലയിൽ ഒരു തുളയും. ലാസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയ പെണ്ണിനെ കണ്ടെത്താൻ ചെങ്ങും പാർക്കും രണ്ടു വഴിക്ക് പോകുന്നു. തലേന്ന് മരിച്ച പെണ്ണിന്റെ കാര്യം ന്യൂസിലൂടെ അറിയുന്ന പാർക്ക് അങ്ങോട്ട് പോകുന്നു. അവിടെ വെച്ച് പോലീസ് ഓഫീസർ കാണുകയും സംശയം കാരണം ചെക്ക് ചെയ്യുന്ന സമയത്ത് മഴ കണ്ടെത്തുന്നു. അതന്വേഷിക്കുമ്പോൾ പാർക്ക് ഓടാൻ തുടങ്ങുകയും പിടിവലിയിൽ താഴ്ചയിലേക്ക് വീഴുകയും ചെയ്യുന്നു. കയ്യിലെ മാപ്പ് ഉപേക്ഷിച്ച് പാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഈ സമയം ചെങ് മഴ കാരണം ഒരു വീട്ടിലിരിക്കുന്നുണ്ട്. അവിടെ വെച്ച് സ്റ്റേഷനിൽ കണ്ട
പെണ്ണിനെ അവൻ കാണുന്നുണ്ട്. അവളാണ് ഏറാൻ. അവിടെ വെച്ച് അവൻ ലാസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയ പെണ്ണിന്റെ ഒരു ചിത്രം കാണുന്നുണ്ട്. അവൻ നിറങ്ങുന്ന ചെങ്ങ് വഴിയിൽ ഒരു സ്കൂൾ കുട്ടിയെ കാണുകയും അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ മുഖത്ത് റെഡായി തെളിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേക രീതിയിൽ ചിരിച്ചതിന് ശേഷം അവൾ തിരിഞ്ഞ് നടക്കാൻ ശ്രമിക്കുമ്പോൾ ചെങ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ സമയം പോലീസ് ഓഫീസേഴ്സ് പാർക്കിൻ്റെ കയ്യിലെ മാപ്പിനെ കുറിച്ച് ഓർക്കുകയും അതന്വേഷിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. പോകുന്ന വഴി അസിസ്റ്റൻ്റ് ഒരു പൂജിച്ച കാർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ കയ്യിലും ബ്ലഡ് വെച്ചിട്ടാണ് അതിൻ്റെ പൂജ നടത്തിയതെന്നും പറയുന്നു. ഓഫീസറാണെങ്കിൽ ആ കാർഡ് എടുത്തിട്ട് പോക്കറ്റിലും വെക്കുന്നുണ്ട്. എങ്ങിൽ നിന്ന് കുട്ടി എവിടെയെന്ന് മനസ്സിലാക്കിയ പാർക്ക് പ്രേതബാധ കണ്ട പെണ്ണിനെയല്ല കൊല്ലുന്നത്, പകരം ഏറിനെയാണ് കൊല്ലുന്നതെന്ന് മനസ്സിലാക്കിയ ചെങ് അവളെ രക്ഷപ്പെടുത്താനായിട്ട് ഓടുന്നുണ്ട്. ഈ സമയം തന്നെ പാർക്കും മറ്റൊരു വഴിക്ക് അവളെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം മാപ്പിലെ സാധ്യതകൾ മനസ്സിലാക്കിയ ഓഫീസർ പാർക്കിൻ്റെ ലക്ഷ്യം അറിയാൻ പോകുമ്പോൾ അവിചാരിതമായിട്ട് പാർക്കിനെ കാണുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് പാർക്കിനെ നഷ്ടപ്പെടുന്ന ഓഫീസർക്ക് അസിസ്റ്റൻ്റ് കോൾ വരുന്നു. പ്രൊഫസറുടെ ഒപ്പം മരിച്ച 4 പേരുമുള്ള ഫോട്ടോ അയാൾ കണ്ടെത്തി. അതിൽ തന്നെ തനിക്ക് കാർഡ് പൂജിച്ചെന്ന മന്ത്രവാദിനിയുടെ ഫോട്ടോയും അയാളതിൽ കാണുന്നുണ്ട്. ഇതൊക്കെ അയാൾ ഓഫീസറെ വിളിച്ച് അറിയിക്കുകയാണ്. ഇതിനിടയിൽ ചെങ് അവിടെ എത്തുകയും ഏറാനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പാർക്ക് ഇതൊന്നും അറിയാതെ വീട് കണ്ടെത്തി പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുമെങ്കിലും അവിടെ എത്തിയ ഓഫീസർ അയാളെ തടയുകയും ചെയ്യുന്നു. പാർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പലതവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് പറ്റുന്നില്ല. എന്നാൽ ഈ സമയത്ത് ആ പെണ്ണ് വന്നിട്ട് ഓഫീസറെ എടുത്ത് എറിയുന്നു. എന്നിട്ട് പാർക്കിനോട് പറയുന്നു, നീ ഓടിക്കോളൂ, പക്ഷേ നിനക്ക് എന്നിൽ നിന്ന് ഒരിക്കലും ഒളിക്കാനാവില്ലെന്ന് പറയും. ഇതേ സമയം തന്നെ അവളുടെ ഫേസിൽ റെഡായി തെളിഞ്ഞു വരുന്നതായിട്ട് പാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി അതാണ് റെഡായി എന്നുള്ളത് മനസ്സിലായിട്ട് അയാൾ തൻ്റെ മഴുവിൽ രക്തം കൊണ്ട് ഓം എന്ന് എഴുതുകയും അവളുടെ പുറകെ ഓടുകയും ചെയ്യുന്നു. അവൾ നേരെ ഓടിയെത്തുന്നത് അസിസ്റ്റൻ്റെ മുന്നിലേക്കാണ്. അയാൾ പാർക്കിന് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ പെണ്ണ് നേരെ അയാളെ ബ്ലഡ് സ്മെല്ല് എടുക്കുകയും അയാളുടെ പുറകിലേക്ക് ചാടിക്കേറുകയും ചെയ്യുന്നു. അതോടെ തന്നെ അയാളുടെ ദേഹത്തേക്ക് ആ ബാധ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ ആ പെൺകുട്ടിയുടെ ശരീരം നേരത്തെ മരിച്ചവരുടെ അതേ അവസ്ഥയിലേക്ക് ചുക്കിച്ചുളിഞ്ഞു പോകുന്നു. വെച്ച് തന്നെ റെഡായിനെ കൊല്ലാൻ പാർക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ റെഡായി പാർക്കിനെ തടയുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്കൃതത്തിൽ നീ മരിക്കേണ്ടത് ഇവിടെയല്ലെന്നും ബുക്സാനിലേക്ക് പോകാനും പറയുന്നുണ്ട്. ആ സമയം അവിടെ വന്ന പോലീസിനെ വെട്ടിച്ച് പാർക്ക് ഓടുന്നുണ്ട്. റെഡായി ആണെങ്കിലോ പോലീസുകാരനെയൊക്കെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. പിന്നെ നമ്മൾ കാണുന്നത് ചെങ്ങും ഏറനും ബുക്സാനിലേക്ക് പോവുകയാണ്. ബസ്സിൽ പാർക്കും എത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബസ് വിട്ട് പോകുന്നു. എന്തായാലും റെഡായും പാർക്കും ചെങ്ങും ഏറാനും എല്ലാം നേരെ പോകുന്നത് ബുക്സാനിലേക്കാണ്. ആശ്രമത്തിൽ ആദ്യമെത്തിയ റെഡായി സമാധിയിലിരിക്കുന്ന സന്യാസിയുടെ അടുത്തേക്ക് ചെല്ലുകയും അവിടെ ഇരിക്കുന്ന ശിഷ്യനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. പിന്നീടെത്തിയ ചെങ്ങും ഏറാനും അവിടെ തന്നെയുള്ള ഒരു കാട്ടിൽ വിശ്രമിക്കുമ്പോൾ പാർക്ക് അങ്ങോട്ട് വരുന്നു. നിന്റെ കൂടെയുള്ളത് ആരാണെന്ന് പാർക്ക് അവനോട് ചോദിക്കുമ്പോൾ ഏറാൻ അവിടെ ഇല്ലെന്ന് അവന് മനസ്സിലാവുന്നു. ഇതുവരെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൾ വെറും ഒരു മിഥ്യാധാരണയാണെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്. കൂടെ അവളുടെ പാസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഏറാനെ പ്രൊഫസർ എടുത്തു വളർത്തി. അച്ഛൻ്റെ കണ്ടെത്തൽ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ അത് അയാളൊരു മാനസിക രോഗിയെ പോലെ ആക്കിയിരുന്നു. റെഡ് തിരികെ വരണമെങ്കിൽ കന്യകയായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ ജീവത്യാഗം അത്യാവശ്യമായിരുന്നു. അച്ഛനെ എല്ലാവരും വിശ്വസിക്കാൻ ഏറാൻ റെഡ്ഡേക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ. ഏറാൻ ഇതുവരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെന്നും എല്ലാം തൻ്റെ വെറുമൊരു തോന്നൽ മാത്രമാണെന്ന് ആ സമയമാണ് ചെങ്ങ് ശരിക്കും തിരിച്ചറിയുന്നത്. ഓഫീസർ ഏറാൻ താമസിച്ചിരുന്ന, അതായത് അസിസ്റ്റന്റ് പൂജ ചെയ്ത് കൊടുത്ത മന്ത്രവാദിൻ്റെ അടുത്തെത്തെയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രൊഫസർ ഒരു മെഡിക്കേഷൻ ക്യാമ്പ് വഴി 6 പേരെ തിരഞ്ഞെടുത്ത് അവരെ പരിചയപ്പെട്ട് അവരുടെ ബ്ലഡ് സാമ്പിള് ശേഖരിക്കുന്നുണ്ട്. ഈ ബ്ലഡ് സാമ്പിളാണ് നമ്മൾ സിനിമയുടെ ആദ്യം തന്നെ കാണുന്നത്. ഇത് പ്രൊഫസർ റെഡായിലേക്ക് ഒഴിക്കുകയും ലാസ്റ്റ് ചവിട്ടോടെയായിട്ടുള്ള അസിസ്റ്റന്റിന്റെ ബ്ലഡ് മന്ത്രവാദിന് അയാളുടെ പൂജ സമയത്താണ് വാങ്ങിയെടുക്കുന്നത്. ഇനിയുള്ളത് 8-ാമത്തെ ദിവസമാണെന്നും അസിസ്റ്റന്റിനെ രക്ഷിക്കാനായിട്ട് പൂജ ചെയ്ത് എടുത്തിരുന്ന കാർഡ് താങ്കളുടെ കയ്യിലാണ്, അതുകൊണ്ട് തന്നെ അയാളുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്സാനിലേക്ക് എത്താനും ആ മന്ത്രവാദിനി ഓഫീസറോട് പറയുന്നു.
ആണെങ്കിൽ പാർക്കും ചെന്നും രാക്ഷസനെ പൂട്ടാനുള്ള ഒരുക്കങ്ങളാണ്. അതിനായി ബ്ലഡ് വെള്ളത്തിൽ കലക്കുകയും സംസ്കൃതത്തിൽ മന്ത്രങ്ങൾ കടലാസിലും കയ്യിലും ഒക്കെ ആയിട്ട് എഴുതുന്നുണ്ട്. ഇതേ സമയം തന്നെ ചോങ്ങിന്റെ പുറത്തും ഓമെന്ന് വലിയ രീതിയിൽ എഴുതി വെക്കുന്നുണ്ട്. ശേഷം അവർ ചരടൊക്കെ കെട്ടി കാട്ടിലൊരു ട്രാപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു. ഏതൊരു കാരണവശാലും അവിടെ നിന്ന് സ്വയം ഓടിപ്പോവാതിരിക്കാൻ സ്വയം കാലിൽ പാർക്ക് കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് നടുക്ക് തീ കൂട്ടി ചെകുത്താന്റെ വരവിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ബുദ്ധന്റെ തലയൊക്കെ പിടിച്ച് ചെകുത്താന്റെ മാസ് എൻട്രി. കയ്യിലുള്ള ബുദ്ധന്റെ തല നേരെ തീയിലേക്ക് ഇട്ടേച്ച് ട്രാപ്പിനുള്ളിലേക്ക് അയാൾ കയറുകയാണ്. ചെങ് ആ ട്രാപ്പ് ആ ടൈമിൽ തന്നെ ലോക്ക് ചെയ്ത് കളയുന്നു. പാർക്ക് നേരത്തെ തന്നെ തന്റെ മഴു ചെങ്ങിനെ ഏൽപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് രാക്ഷസൻ പാർക്കിനോട് പറയുന്നു, ഇവിടം വിട്ട് ഒരിക്കൽ പോയ നിനക്ക് ഇനി ഇവിടെ വിലയില്ല, നിന്റെ പ്രാർത്ഥന ഏൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്റെ ലക്ഷ്യം ചോങ്ങാണ്. നീ സ്വയം മരിക്കാൻ പറഞ്ഞ് തോക്ക് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആ സമയം തന്നെ ഏറാനോട് ചേങ്ങിനെ കണ്ടെത്താൻ പറയുന്നുണ്ട്. ഏറാൻ സത്യത്തിൽ ചെകുത്താന്റെ ഒരു അടിമയായിട്ടുള്ള ആത്മാവാണിപ്പോൾ. അവളോട് ചേങ്ങിനെ കണ്ടെത്താൻ പറയുന്ന അതേ സമയം തന്നെ ചെകുത്താന് നേരെ പാർക്ക് വെടിയേർക്കുന്നുണ്ട്. അതോടെ ദേഷ്യം കയറിയ ചെകുത്താൻ പാർക്കിനെ ആത്മാക്കളെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയം പാർക്കിന്റെ പ്രാർത്ഥന മൂലം ആത്മാക്കളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ചെകുത്താൻ ചെങ്ങിനെ പിടിക്കാനായിട്ട് സിമ്പിളായിട്ട് ആ ട്രാപ്പ് പൊട്ടിച്ച് പോവുകയാണ്. പാർക്ക് തന്റെ കാലിലെ കെട്ട് പൊട്ടിക്കാൻ നോക്കിയെങ്കിലും ഒരു രക്ഷയുണ്ടായില്ല. മഴുവായിട്ട് പുറകെ ഏറ്റവും സാധനം പൊട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയം വീണ്ടും ആത്മാക്കൾ അയാളെ ആക്രമിക്കുന്നു. ഓട്ടത്തിനിടക്ക് ചെങ് വീഴുകയും കറുത്ത കണ്ട് വീണ് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. അന്നേരം ഓഫീസർ കൃത്യമായിട്ട് ആ സൈഡിലേക്ക് വരുന്നു. പോക്കറ്റിൽ കിടക്കുന്ന പൂജിച്ച കാർഡ് ആ സമയത്ത് ചെകുത്താൻ കാണുന്നുണ്ട്. ഇവനിതെന്താ കാണിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഓഫീസർ അസിസ്റ്റിനെ തടയുകയും ആ കാർഡിൻ്റെ ശക്തിയാൽ ചെകുത്താൻ കുറച്ചു നേരത്തേക്ക് അടങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ അസിസ്റ്റൻ്റ് ഓഫീസറോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. പെട്ടെന്ന് തന്നെ ചെകുത്താൻ ശക്തിയാർജിക്കുകയും ഓഫീസറെടുത്ത് എറിയുകയും ചെയ്യുന്നു. പാർക്ക് ചെകുത്താൻ്റെ കാലിൽ തന്നെ ഈ സമയത്ത് വെടിവെക്കുന്നു. കൊണ്ടു തീർന്നതിനാൽ മഴവെടുത്ത് വെട്ടാൻ ഓടിച്ചെല്ലുകയും എന്നാൽ ഓഫീസർ കൃത്യമായി തന്നെ പാർക്കിനെ വെടിവെച്ചിടുന്നു. പാർക്ക് വെട്ടിയ മഴുവിൻ്റെ വെട്ട് കൃത്യമായി ചെകുത്താൻ്റെ പുറത്ത് തന്നെയാണ് കൊണ്ടത്. ഓഫീസർ അയാളെ തിരിച്ചു നോക്കുമ്പോൾ നേരത്തെ മരിച്ചിട്ടുള്ള ആളുകളുടെ അതേ അവസ്ഥയിൽ ചുക്കിച്ചുളഞ്ഞ് കാണുന്നതോടെ പാർക്കിന് സംഭവം ഏകദേശം പിടുത്തം കിട്ടി. ചെകുത്താൻ ചെങ്ങിലേക്ക് പൂർണ്ണതയോടെ എത്തുന്നതായിരുന്നു ആ സംഭവം. സത്യത്തിൽ ചെകുത്താൻ്റെ ലക്ഷ്യം തന്നെ ചേങ്ങായിരുന്നു. ചേങ് ഓഫീസറെ നൈസായിട്ട് വലിച്ചെറിഞ്ഞു ഒരു മരക്കുറ്റിയിൽ ഇരുത്തുന്നുണ്ട്. നേരെ പാർക്കിൻ്റെ അടുത്തേക്കാണ് ചെകുത്താൻ വരുന്നത്. അന്നേരം പാർക്ക് നീ എന്നെ എടുത്തോളൂ, ഈ കുട്ടിയെ ഉപദ്രവിക്കില്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും നീ ഏറ്റവും വെറുക്കുന്ന പെണ്ണിൻ്റെ മകനാണിതെന്ന് ചെകുത്താൻ പാർക്കിനെ ഓർപ്പിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾ കഥയിലൊരു ട്വിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. പാർക്കിൻ്റെ ഫാമിലി മൊത്തം മരിക്കാൻ ഇടയായത് ചെങ്ങിൻ്റെ അമ്മ മൂലമുണ്ടായ ഒരു ആക്സിഡൻ്റ് കാരണമാണ്. പാർക്കിൻ്റെ കയ്യിലെ ബ്ലഡ് നിറഞ്ഞൊരു ഷർട്ട് ഇടക്ക് കാണിക്കുന്നത് അയാളുടെ മകളുടെ ഓർമ്മക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതുമാത്രമല്ലാണ്ട് ഒരു കത്ത് കാണിക്കുന്നുണ്ട്, അത് ചെങ്ങിൻ്റെ അമ്മയുടെ മാപ്പുമാണ്. പാർക്കിൻ്റെ അടുത്തേക്ക് എത്തിയ ചെങ് കാസ്കറ്റ് തുറന്ന് കറുത്ത കണ്ണിനെ മോചിപ്പിക്കുന്നതോടെ നരകത്തിൻ്റെ വാതിലും തുറക്കുന്നു. ഈ സമയം ചെകുത്താൻ പാർക്കിന് ചെങ്ങിനെ കൊന്നു കളയാൻ ഒരു അവസരം കൊടുക്കുന്നു. ചെങ്ങിനെ കൊന്നാൽ പാർക്കിൻ്റെ ഈ ജന്മത്തിലെ എല്ലാ ദുഃഖവും ദുരിതവും ഇതോടെ തീരുമെന്നും നരകത്തിൻ്റെ പ്രശ്നവും ഇതോടെ കഴിയുമെന്നും ചെകുത്താൻ അനോർപ്പിക്കുന്നു. എന്നാൽ പാർക്കിന് അവനെ കൊല്ലാൻ സാധിക്കുന്നില്ല. അവൻ്റെ മുഖത്ത് തൻ്റെ ചോര നിറഞ്ഞ കൈകൊണ്ട് ഒന്ന് തടവുന്നു. നീ ഇപ്പോഴും ഒരു വിഡ്ഢി തന്നെയാണ് എന്ന് ചെകുത്താൻ അവനോട് പറയുന്നു. നിന്റെ അവസാന സാധ്യതയും നീ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ചെകുത്താൻ മഴുവിനാൽ പാർക്കിനെ വെട്ടാൻ ഓങ്ങുന്ന സമയം പാർക്ക് ചെങ്ങിൻ്റെ കയ്യിൽ കയറി പിടിച്ച് മന്ത്രം ചൊല്ലുന്നുണ്ട്. പെട്ടെന്ന് ചെകുത്താൻ്റെ മുഖത്ത് ഓം തെളിഞ്ഞു വരുന്നു. ആക്ച്വലി മുഖത്ത് ഓമെന്നെഴുതാൻ പാർക്ക് കാണിച്ചൊരു തന്ത്രമായിരുന്നു ആ മുഖത്ത് തഴുകൽ. മന്ത്രം ചൊല്ലിക്കഴിഞ്ഞോടെ ചെകുത്താൻ പാർക്കിൻ്റെ ശരീരത്തിലേക്ക് കയറി പാർക്ക് തന്നെ കൊല്ലാൻ ചെങ്ങിനോട് പറയുകയും ചെയ്യുന്നു. ചെങ്ങ് മനസ്സില്ലാ മനസ്സോടെ ആ മഴുവിനാൽ ചെകുത്താൻ്റെ കണ്ണിൽ വെട്ടുകയും തുറന്നു വരുന്ന നരകം അതോടെ ഇല്ലാതാവുകയും ചെയ്യുന്നു. അതോടെ തന്നെ പാർക്കിൻ്റെ ദുസ്വപ്നങ്ങളെല്ലാം തീർന്ന് അവൻ പാപമോചിതനാകുന്നു.
സിനിമയുടെ അവസാനം ചെങ് മരുഭൂമിയിലൂടെ റെഡ്ഡൈ കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തുകയും കാസ്കറ്റ് യഥാസ്ഥാനത്തേക്ക് വെക്കുകയും അത് അടിയിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. തിരികെ പോരാൻ നേരം ചങ്ങലയുടെ ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചങ്ങലയിൽ തളച്ചിട്ട ഏറാനെ കാണുകയും അവളെ ചെകുത്താന്റെ അടിമത്തത്തിൽ നിന്ന് ചെങ് കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യുന്നതോടെ സിനിമ അവിടെ അവസാനിക്കുകയാണ്. എയ്ത്ത് നൈറ്റ് നിങ്ങളെല്ലാം കണ്ടിരിക്കേണ്ട ഒരു വ്യത്യസ്തമായ കൊറിയൻ ചിത്രം തന്നെയാണ്. ഒരുപാടൊന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത ചിത്രമാണിത്. ഇനി ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. കൂടുതൽ സിനിമ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.